എല്ലാവർക്കും ഇത്രയും ബ്ലോഗിലോട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോഗ് ക്രാഫ്റ്റ് ഫണ്ണിലെ പാട്ട് വന്നായിട്ടാണ് ഗൈസ് വരുന്നത്. ഗൈസ് രാത്രി ആ ക്രാഫ്റ്റ് ഫണ് നമ്മൾ കളിക്കാം ഗൈസ്. അപ്പോൾ ഇന്നാണ് നമ്മൾ കളിക്കാൻ നമുക്ക് സമയം കിട്ടിയത് ഗൈസ്. അപ്പോൾ ഇന്നാണ് നമ്മൾ കളിക്കണത്, ഇല്ലെങ്കിൽ ഓരോ ദിവസവും കൂടെ നമ്മൾ എല്ലാം തീർക്കണ്ടായിരുന്നു ഗൈസ്. നമുക്ക് സമയമില്ല, സമയത്ത് തന്നെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത് ഇതൊരു പറ്റിയില്ല ഗൈസ്, പറ്റിയില്ല ഗൈസ്, പറ്റാത്തതുകൊണ്ടായിരുന്നു ഗൈസ്. നമ്മുടെ ക്ഷമിക്കുക ഗൈസ്, ക്ഷമിക്കുക. നമ്മളിങ്ങനെ കണക്ഷനൊക്കെ കൊടുത്തതിന് ശേഷം ഒരു ഇത് ട്യൂബ് വയ്ക്കാം. ഇതിൻ്റെ അടിയിലൊരു ട്യൂബ് കണക്ഷൻ്റെ സാധനമുണ്ട്. എന്ത് ചെയ്ത് എന്താ സ്നോ ബോൾ അതിൻ്റെ മുമ്പിൽ വന്ന് കുറയ്ക്കണേ. നമുക്ക് ഇവിടെ ഉരുട്ടീൻ തുറന്നോട്ടോ. യോ സോറി, മുമ്പ് റെഡ് സ്റ്റോൺ റിപ്പീറ്ററാണ്. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഒഴിയോ. നമ്മളൊരു കാര്യം മറന്നു, അതിന് മുമ്പ് നിങ്ങൾക്ക് ലാമ്പ് വെക്കണമുണ്ട് ഗൈസ്. റെഡ് സ്റ്റോണിൻ്റെ ലാമ്പ് എവിടെയാണ്? അപ്പോൾ ഇതിന് ലിവർ. ആ ലിവർ ഗൈസ്, ഇതെല്ലാം ഇതാണ് വിഷുപൊട്ട്. ഗൈസ് അങ്ങനെ അത് അത് നമ്മളൊന്ന് ചെയ്ത് നോക്കിയതാണ് ഗൈസ്. നമുക്കിങ്ങനെ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യാം ഗൈസ്. രാത്രി ആണെങ്കിൽ ആവട്ടെ, ആവില്ലെങ്കിൽ ആവണ്ട. നമുക്ക് ഇതിക്കണേ ഇങ്ങനെ കുറേ കുഴികളൊക്കെ ഉണ്ട് ഗൈസ്. കുഴികളിൻ്റെ അകത്ത് സോംബീസ് ഉണ്ടാവുമെന്ന് ആർക്കറിയാം. ഉയ്യോ, നമ്മളില്ലാതെ പെട്ടുപോയ ഉച്ചു 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 ലായപ്പെട്ടു. പ്രശ്നമില്ല ഗൈസ്, ചെയ്യാണ്ട് പോയതാണ് ഗൈസ്. നമുക്കൊന്ന് ഇറങ്ങാം. ഓ, സാധാരണ ടോർച്ച് ഇവിടെ ഇരിക്കണേ, ഒന്നും കാണാൻ പറ്റുന്നില്ല ഇത്. നമുക്കിനെ കുറച്ച് ഒരു ടോർച്ച് വെച്ചേക്കോടെ.
ഒക്കെ നമ്മളൊരു വീട് പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ വീടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചുമ്മാ ഒരു സ്ഥലം കിട്ടിയപ്പോൾ നമ്മൾ പ്രയോജനപ്പെടുത്താണ്ടിരിക്കാൻ പറ്റില്ല. നമുക്കിനി ടോർച്ചാണ് അത്യാവശ്യം, ഇങ്ങോട്ട് വഴിയുണ്ട്. അയ്യോ, പക്ഷെ നമ്മൾ പറന്നടിച്ചു പോകണം ഗേസ്. ഗേസ് എന്നല്ലേ നമുക്ക് പറ്റുള്ളൂ ഗേസ്. ഇവിടെ വഴി ഉണ്ട്. അത്യാവശ്യം ഒന്ന് കാണാൻ വേണ്ടിട്ട് എന്തായാലും കൊടുത്തേക്കട്ടെ. പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ ഇല്ലേ, ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ളതൊക്കെ ആണെങ്കിൽ എന്തൊക്കെയാണോ ആർക്കറിയാം. കുറേ ഗോൾഡിൻ്റെ ഓറുണ്ട്, ഡയമണ്ടിൻ്റെ ഓറുണ്ട്, ലാപ്പിസ് ഓറല്ല, അങ്ങനെ കുറേ ഉണ്ട്. എമറാൾഡ് ഉണ്ട്, കോളുണ്ട്, അയേൺ ഉണ്ട് ഗൈസ്. എൻ്റെ അടുത്ത് കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. പക്ഷേ സീനാണ് ഗൈസ്. ഉണ്ട്, ഇനി എന്തൊക്കും എന്തെന്താ സാധനം. പവേർഡ് റെയിൽ, ചുമ്മാ ഇരിക്കട്ടെ. ജസ്റ്റ് ഫോർ ഫൺ, നമ്മളെല്ലാം വെക്കണത് ചുമ്മാ ഒരു ഫണ്ണിനാട്ടോ ഗൈസ്. അല്ലാണ്ട് വലിയ സീനൊന്നുമല്ല കേട്ടോ ഗൈസ്. ജസ്റ്റ് സ്റ്റാൻഡ് കൂടെ വെച്ചെടുക്കത്തേക്കാം. എന്താണെന്ന് ഇതെന്തോ സാധനം, ക്ലോക്കാണ് ഗൈസ്. ക്ലോക്ക് നമുക്കൊരു അത്യാവശ്യമുള്ള സാധനം. ക്ലോക്ക് ഇതെവിടെ വെക്കണേ, നിലത്താണോ? വെക്കാൻ പറ്റില്ല ഗേസ് ക്ലോക്ക്. പിന്നെ എന്നാ ഉള്ളേ, ഇതെന്ന സാധനം, ഡേലൈറ്റ് സെൻസർ. ആ നോക്കട്ടെ, ഡേലൈറ്റ് സെൻസറാണ് ഗേസ്, ഡെയിലി ലൈറ്റിൻ്റെ സെൻസർ. സ്റ്റെപ്പ് എവിടെയാണ് ഗൈസ്? പിന്നെ നമ്മുടെ കയ്യിൽ കുറേ ചൂണ്ടയും വാളും അങ്ങനെ കുറേ ഉണ്ട് ഗൈസ്. പിന്നെ സാധനം ബ്ലേസും. പിന്നെ എന്താ ഗൈസ്, നമുക്ക് സ്ഥലത്തൊന്ന് പോയി നോക്കിയേക്കാം. ഗൈസ് രാത്രിയായി ഗൈസ്, അപ്പോഴത്തേക്കും രാത്രി ഗൈസ്. എന്താ നിങ്ങൾ വിചാരിക്കില്ല ഗൈസ്, ഞാൻ ബ്ലേസിനൊന്നും സാധനം എന്തായിരിക്കില്ലേ. പേടിച്ചു പോയി ഗൈസ്. ഷോ, എന്നെ സാധനം വിചാരിച്ചു ഗൈസ്. ഷോ, പേടിപ്പിച്ചിട്ട് ഓ, ഇപ്പൊ ഞാൻ മരിച്ചു പോകുന്ന പോലെ പോയിരുന്നു. ഇങ്ങനെയൊക്കെ നമുക്കിനി ഈ സ്ഥലം പറ്റില്ല, കുറച്ച് ബ്ലേസും ഞാൻ പോടിച്ചു.
ப்ளீஸ் எல்லாத்தையும் ഭയങ്കര ഒരു സൗണ്ട്, അത് ഇഷ്ടമില്ല. പിന്നെ ഇല്ലേ ഒരു സൗണ്ട്, ഇല്ലേ ഒരെണ്ണം ഇല്ലേ, ഈ സ്പൈഡറിൻ്റെ സൗണ്ട്, ഒരു അളിഞ്ഞ സൗണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല സാധനം, ഏതാണ്ട് അളിഞ്ഞൊരു സൗണ്ടാണ്. നമ്മുടെ ചെസ്റ്റിൻ്റെ അടുത്തൊന്നും കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ച് സ്റ്റെപ്പ് വേടണ്ണ, സ്റ്റെപ്പ് സ്റ്റെപ്പ് വേടണ്ണ. Thank you.
is my golden ball. അതിലും വലിയ പ്രശ്നം. ഇവിടെ കുറച്ച് വില്ലേജർമാരെ വീട്ട് വീടാണ് കേട്ടോ. അന്നേരം നമ്മളിവിടെ ഉണ്ടാക്കിയ ഒരു വീട് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, അവരതിൻ്റെ അകത്ത് കയറുകയും ചെയ്യും, അവർ കിടക്കുകയും ചെയ്യും. അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അവരെ സന്തോഷമല്ലേ എന്താ സന്തോഷം. Yeah.
തിരക്കോട്ട് മൂന്ന് ഓക്കെ. നമ്മൾ എന്തെങ്കിലും നിങ്ങൾ വിചാരിക്കും നമ്മൾ എന്തെങ്കിലും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ജസ്റ്റൊക്കെ വെച്ച് ആ ഒരു നല്ലൊരു വീട് കളഞ്ഞ് എന്തിനാണെന്ന് വിചാരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ഓരോ വീടുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അന്നേരം വീടുകൾ ആ വീടുകളിൽ അവർ കൊന്നു കഴിഞ്ഞ് വീണ്ടും താമസിക്കാമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് അവർക്ക് ആയുധങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് അവരെ സഹായിച്ചു. പിന്നെ ചിലവരെയാണെ കൊല്ലാൻ വേണ്ടി വിട്ടു. ആ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. ഇപ്പോഴും ചിലവർ പുറത്ത് കൂടെ നടക്കുന്നതാണല്ലോ. ചിലവരൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. ഓക്കെ ഗൈസ്, എനിക്ക് വന്ന് ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും എത്ര ലെങ്ത് വരുമെന്ന് ആർക്കറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ, ടാറ്റാ, സീ യു. ഇറ്റ്സ് മീ അക്സനക്കുട്ടി.